ഹലോ, നമുക്ക് ഇന്നൊരു കോഴിക്കോടൻ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ? വാ. പാനെടുക്കുക, നാല് സവാള ഇട്ട് കൊടു, വറുത്തെടുക്കുക. അതിലെ പിന്നീട് നമുക്ക് മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, തക്കാളി, ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് സെപ്പറേറ്റ് മാറ്റി വെക്കുക. അതിനുശേഷം ചിക്കനെ മസാലയൊക്കെ തിരുമ്മി വെച്ച ചിക്കനെ ആദ്യം കയറ്റിയിട്ട് നമുക്കതിനെ വറുക്കണം. അപ്പോൾ പെട്ടെന്ന് വറുക്കാൻ എളുപ്പമുണ്ട്, വറുത്ത് കിട്ടും പെട്ടെന്ന്. അങ്ങനെ വറുത്തെടുത്ത് മാറ്റി വെക്കുക. അത് പിന്നീട് 10 ഗ്ലാസ് അരിയാണ് ഞാൻ ഇട്ടേക്കുന്നത്, കൈമ റൈസാണ് ഇട്ടേക്കുന്നത്. അതിനെ ഇടുക, അതിനെടുത്ത് മാറ്റി വെക്കുക. പിന്നീട് ചിക്കൻ സ്റ്റോക്ക് സഹിതം നമുക്ക് 20 ഗ്ലാസ് വെള്ളം മതി. അതിലേക്ക് ഒരു വലിയ ചെരുവത്തിലേക്ക് ഇത് വെച്ച്, അതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പ്, മാജി ക്യൂബ്സ്, ഇതെല്ലാം ഇട്ട് തിളപ്പിക്കാൻ വെക്കുക. തിളച്ച വെള്ളത്തിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കൈമ റൈസ് ഇടുക, തണുക്കാനായിട്ട് മാറ്റി വെക്കുക. റൈസായി കഴിയുമ്പം പിന്നീട് ഒരു പാൻ എടുക്കുക, അതിലേക്ക് ലേശം നെയ്യ് ഇട്ടുക. അതിലേക്ക് കാഷ്യൂ നട്ട്സും മുന്തിരിങ്ങയിട്ട് വറുത്ത് കോരുക. ഈ വറുത്ത് കോരിയ എണ്ണയിലേക്ക് ക്യാരറ്റ് ഉപ്പ് ചേർത്ത് വറുത്തെടുക്കുക. പിന്നീട് ചിക്കൻ്റെ മസാലയ്ക്ക് സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ചുമന്നുള്ളി എല്ലാം അരച്ച് വെച്ചിരിക്കുന്ന എല്ലാം എടുക്കുക. പിന്നീട് ലെയറായിട്ട് ഇടുക. ഒരു തട്ടയിലേക്ക് അരി ഇടുക, ചിക്കൻ ഇടുക, അങ്ങനെ ഓരോ ലെയർ കണക്കിന് എല്ലാം ഇട്ട് കൊടുക്കുക. അങ്ങനെ ദം ഇട്ട് കൊടുക്കുക. ദം ഇട്ടതിന് ശേഷം നന്നായിട്ട് ആവി കയറണം. ആവി കയറി അങ്ങനെ നമ്മുടെ ചിക്കൻ കോഴിക്കോട് ദം ബിരിയാണി റെഡി. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.